சுதனாம் இயேசு மிசியாவழியாய் நீ கீடனமே அம்மே நல்வரங்கள் அம்மே மாதாவே நின் மக்கள் எங்களுக்காய் நீ கீடனமே நல்வரங்கள் பரிசுத்த அம்மையுடைய ஜன்ன திருநாள் அனுபவிச்சு നമ്മൾ സമർപ്പിച്ച എല്ലാ ജപമാലകളും പരിശുദ്ധമ്മയുടെ തിരുപ്പാദങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. 10 ജപമാല ചെലിയേൻ്റെ പ്രതീകമായി പരിശുദ്ധമ്മയ്ക്ക് കിരീടം നമുക്ക് സമർപ്പിക്കാം. 5 ജപമാല ചൊല്ലി അതിൻ്റെ ഭാഗമായി പരിശുദ്ധമ്മയ്ക്ക് വജ്രം നമുക്ക് സമർപ്പിക്കാം. 1 ജപമാല ചൊല്ലിയതിൻ്റെ ഭാഗമായി പരിശുദ്ധമ്മയ്ക്ക് റോസാപ്പൂക്കൾ സമർപ്പിക്കാം. അതുപോലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ 8 ദിവസങ്ങളിലെ നമുക്ക് ലഭിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിശുദ്ധമ്മയുടെ തിരുപ്പാദങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം.
സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ശാന്തമായി ഈശോയുടെ മുന്നിലെ ആയിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ഈ സമയം നമുക്കായിരിക്കാം. തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കാം. നമ്മെ രക്ഷിക്കാനായി തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മെ വീണ്ടെടുക്കാനായിട്ട് ഈശോയുടെ മുന്നിലായിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ നിമിഷവും ജീവിക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഈ സമയം ഈശോയുടെ പക്കലെ നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് മാതാവിൻ്റെ പിറവി തിരുനാൾ ഒരുക്കമായിട്ട് എട്ട് നോമ്പെല്ലാം എടുത്ത് ഒരുക്കത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. സ്വർഗീയ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആ വലിയൊരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ അമ്മയുടെ സംരക്ഷണം നമുക്ക് തേടാം. ദൈവത്തിരുമുമ്പിൽ എപ്പോഴും ആ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വലിയൊരു വിശ്വാസമാണ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തേണ്ടത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഓരോ നിമിഷവും ജീവിക്കാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അരികിലെ നമുക്കായിരിക്കാം. മറ്റുള്ള ചിന്തകളെല്ലാം നമുക്കൊഴിവാക്കി ദൈവത്തിലെ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ നിമിഷമായിരിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിനെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് തിരുവോസ്തുരൂപനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന, ഇവിടെ ദേവാലയ അങ്കണത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ യുവജനങ്ങളെയും എല്ലാം ഈശോയെ പൂർണ്ണമായും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയോടൊപ്പമായിരിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാനായിട്ട് ഈ സമയം ഞങ്ങൾ പൂർണ്ണമായും അങ്ങടൊപ്പമായിരുന്നുകൊണ്ട് ഈ സമയങ്ങളിൽ ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കുന്നവരായി ഞങ്ങൾ മാറുവാനായിട്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് നൽകുന്നു. ഈശോയെ പൂർണ്ണമായിട്ടും വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തനങ്ങൾ 116:12 അങ്ങ് പറയുന്നുണ്ടല്ലോ. ഈശോയെ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എന്താണ് ഞങ്ങൾ പകരം നൽകുക? ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ, ഞങ്ങൾ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ ഓരോ നിമിഷങ്ങളെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. ഞങ്ങൾ ആപത്ത് ഘട്ടങ്ങളിൽ അങ്ങ് സഹായിച്ച ഓരോ നിമിഷങ്ങളെയും ഞങ്ങൾ ഈ നിമിഷം സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ അപകട സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങൾ, അതുപോലെ രോഗത്തിൻ്റെ പലവിധ രോഗങ്ങളും ഞങ്ങൾക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാരോഗം ഞങ്ങളെ പിടികൂടിയ നിമിഷങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച എല്ലാ നിമിഷങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ ഞങ്ങളുടെ ബലഹീനമായ അവസ്ഥകളിൽ അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ താങ്ങിയ നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പാപ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ നന്ദിയോടെ ഈ നിമിഷം അങ്ങയുടെ ഒപ്പമായിരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഇപ്പോൾ നിലനിൽക്കുന്നതായ എല്ലാ ദുഃഖങ്ങളെയും ഞങ്ങൾ കുടുംബത്തോട് പോലും പറയാൻ പറ്റാത്ത ഞങ്ങളുടെ ദുഃഖങ്ങളെയും എല്ലാം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും പൂർണ്ണമായിട്ടും ഈശോയെ അങ്ങേക്ക് നൽകുന്നു. പൂർണ്ണമായും അങ്ങറിയാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ പൂർണ്ണമായിട്ടും ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അങ്ങേക്ക് അറിയാമല്ലോ. പൂർണ്ണമായും ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങ് ഞങ്ങൾ വിട്ടു നൽകുന്നു. ഈശോയെ പൂർണ്ണമായിട്ടും ഞങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വചനത്തിലൂടെ അങ്ങ് പറയുന്നുണ്ടല്ലോ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും വാചനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ അവിടെ തന്നെ സമർപ്പിക്കുവിൻ എന്ന് വചനം പറയുന്നുണ്ട്. ഈശോയെ പൂർണ്ണമായിട്ടും ഞങ്ങൾ പലപ്പോഴും പലതിനെക്കുറിച്ചും ആകുലപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ആകുലപ്പെടുന്ന എന്തിനെ നിങ്ങൾക്ക് ആയുസ്സിന് ദൈർഘ്യം കൂട്ടുവാൻ നിങ്ങൾക്ക് ആകുലപ്പെടുന്നതുകൊണ്ട് സാധിക്കുമോ എന്ന വചനത്തിലൂടെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ. പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ജീവിതം എല്ലാം ഈശോയെ വഴി നടത്തുന്ന സർവശക്തിയോടെ
ഞങ്ങളെ നയിക്കുന്ന പ്രപഞ്ച സൃഷ്ടിച്ച നാഥന്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഈ സമയങ്ങളിലെ സർവശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഈ സമയങ്ങളിൽ നമുക്ക് ഈ സമയങ്ങളിൽ ആയിരിക്കാം. ഒന്ന് കൈകൾ ഉയർത്താമോ? ഹാലേലൂയ, യേശുവേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 യേശുവേ ആരാധന, ഹാലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഈശോയെ അങ്ങ് സ്പർശിക്കണമേ. ഹാലേലൂയ, 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 യേശുവേ ആരാധന, ഹാലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ഹാലേലൂയ, ഹാലേലൂയ, യേശുവേ ആരാധന. നന്ദി പറയുന്നു ഈശോയെ ആരാധന, ഹാലേലൂയ, 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 യേശുവേ ആരാധന, ഹാലേലൂയ, 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 ഹാലേലൂയ. വചനം പറയുന്നു, സിംഹക്കുട്ടികൾ ഇരക്കിടാതെ വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈശോയെ അങ്ങേ അന്വേഷിച്ച് അങ്ങയുടെ പാതയിൽ മുന്നേറുന്ന ഒരു കുടുംബത്തിനും ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കർത്താവ് സമീപസ്ഥുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ജീവിതങ്ങളിലുള്ള എല്ലാവിധ പ്രതിസന്ധികളെയും ഈശോയെ ഈ നിമിഷം അങ്ങേക്ക് നൽകുന്നു. അങ്ങയുടെ വലിയ സംരക്ഷണത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ പ്രത്യേകിച്ച് കുടുംബങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏഴ് സബ്സോണിനെയും ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛനെ, സലീഷനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും ഈ ദേവാലയത്തെയും എല്ലാം അങ്ങയുടെ വലിയ കരുണയിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും അങ്ങയുടെ വലിയ ശക്തമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും അങ്ങയുടെ വലിയ അഭിഷേകത്താലും വലിയ ശക്തിയാലും അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വലിയ അഭിഷേകവും ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു ഇടപെടലും നൽകി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങ് വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാത്മാർഗീയതയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങളെ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല. ഈശോയെ പൂർണ്ണമായും ഒരു വിശുദ്ധീകരണമാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങോടൊപ്പമായിരുന്നു കൊണ്ട് ജീവിക്കുവാനായിട്ട് അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഈശോയെ അങ്ങേക്ക് നൽകുന്നു. പൂർണ്ണമായും ഞങ്ങളെ പുതിയ സൃഷ്ടിയായി നിമിഷം രൂപാന്തരപ്പെടുത്തണമേ നിമിഷം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈ സമയങ്ങളിലെ പൂർണ്ണമായിട്ടും ഈശോയെ ഞങ്ങള് പരിശുദ്ധമ്മയുടെ ജപമാലയുടെ സമാപന ദിവസമായിട്ട് ഞങ്ങള് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും എല്ലാ യുവജനങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ വേലൂർ പറയാനുള്ള എല്ലാ കുടുംബങ്ങൾക്കും എല്ലാം ഉണ്ടാകട്ടെ. അങ്ങയുടെ വലിയ അഭിഷേകവും അങ്ങയുടെ വലിയ സാന്നിധ്യവും ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കൃപയും വലിയ ശക്തിയും ധൈര്യവും അങ്ങ് നൽകണമേ. പൂർണ്ണമായിട്ടും പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തിലേക്ക് നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. മണ്ണിൽ മേരിയൊരടയാളം, മേരിയൊരടയാളം, മണ്ണിൽ മേരി
കുടുംബങ്ങളെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന, ആശുപത്രികളിലേക്കൊന്നും പോകാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും എല്ലാം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ അങ്ങയുടെ വലിയ സാന്നിധ്യം നൽകി, അങ്ങയുടെ വലിയ അഭിഷേകം നൽകി എല്ലാ രോഗികളെയും ഈ നിമിഷം സൗഖ്യപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് യേശുവെ, പൂർണ്ണമായിട്ടും അങ്ങയുടെ കരുണയിലേക്ക് തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാമാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മാവേയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണമായിട്ടും അങ്ങയുടെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനും ഐക്യത്തിലും സ്നേഹത്തിലും അങ്ങയുടെ സ്നേഹം എന്തെന്ന് പരസ്പരം മനസ്സിലാക്കി കൊടുത്ത് ജീവിക്കുവാനും കർത്താവേ, ഞങ്ങളുടെ തിരുസഭയെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ മേലെ അങ്ങയുടെ വലിയ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവെ, പൂർണ്ണമായിട്ടും തിരുസഭയുടെ മേലെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണയായ കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളെ പൂർണ്ണമായ അങ്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ജീസസ് യൂത്ത് മൂവ്മെന്റിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തൃശ്ശൂർ സോണിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ 16 സബ് സോണുകളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേലൂർ പൊറോനയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും പഠന മേഖലയിലും ജോലി മേഖലയിലും കുടുംബജീവിതത്തിലെല്ലാം തിരഞ്ഞെടുക്കാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും തയ്യാറാക്കാൻ ഞങ്ങളുടെ ബുദ്ധിക്ക് തീരുമാനങ്ങൾ എടുക്കാതെ അങ്ങയുടെ ഹിതം അന്വേഷിക്കുവാൻ വേണ്ടി അങ്ങരോട് ചെയ്തിട്ടുണ്ടല്ലോ, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്നതെന്ന് അറിഞ്ഞു ചെയ്ത കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനുള്ള കൃപ തന്ന അരുളിയിരിക്കണമേ. അങ്ങരോട് ചെയ്തിട്ടുണ്ട് ജെറമിയ 33:3, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പഠന മേഖലയായാലും ജോലി മേഖലയായാലും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന അവസ്ഥയായാലും എല്ലാ അവസ്ഥയിലും അങ്ങയെ വിളിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ മറുപടി അനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള കൃപ തരണമേ. പ്രത്യേകിച്ച് യുവജനങ്ങളെ പൂർണ്ണമായ കരുണയെ സമർപ്പിക്കുന്നു. മറ്റ് മീഡിയയിലും മറ്റ് സോഷ്യൽ മീഡിയയിലെ അടിമയായിരിക്കുന്ന മറ്റ് ലൈംഗികാവസ്ഥയിലെല്ലാം അടിമപ്പെട്ടിരിക്കുന്ന തെറ്റായ ബന്ധത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അമ്മയുടെ തിരുനാളിനോട് ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയെ വളരെ പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഓരോ കുടുംബങ്ങളെയും പൂർണ്ണ വിശുദ്ധിയിലും അങ്ങയുടെ ദൈവഹിതം അനുസരിച്ച് ദൈവസ്നേഹത്തിൽ വളരുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഈശോയെ, ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആ കുടുംബങ്ങളെല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോയെ, ആ കുടുംബത്തിലെ ഈശോയെ, ആ ദമ്പതികളെ ഈശോയെ അങ്ങ് തന്നെ കൂട്ടിയോജിപ്പിച്ച കാരണം ഈശോയെ ആ ഒരു ഉത്തമ ബോധ്യം അവർക്ക് കൊടുക്കണമേ. ഈശോയെ, അവരെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റണമേ. ഈശോയെ,
അതുപോലെ തന്നെ പൂർണ്ണമായി ഈശോയെ അബോർഷൻ വഴി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. ആ മാലാകമാർക്ക് വേണ്ടി, അതുപോലെ ആ മാലാകമാരെ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണമേ. അതുപോലെ തന്നെ ഈശോയെ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള ഓരോ കുടുംബങ്ങളെയും ഈശോയെ ആ അടിമത്തത്തിൽ നിന്ന് പുറത്ത് ഈശോയെ കൊണ്ടുവരണമേ. ഈശോയെ സങ്കീർത്തനം 127:3, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാൽ ഈശോയെ ഒരുപാട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ഈശോയെ അങ്ങയുടെ ഉചിതമായ സമയത്തിന് അനുസരിച്ച് ഈ ഒരു വചനം അവരിൽ നിറവേറ്റി കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് തകർച്ചയുടെ പാതയിൽ നീങ്ങുന്ന എല്ലാ കുടുംബത്തെയും അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹാനുഭവം പകർന്ന് കൊടുത്ത് നേരായ പാതയിൽ നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണമായിട്ടും ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായല്ല എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചിട്ടുണ്ട്. ഈ നിമിഷം സ്വർഗത്തിലേക്ക് ദിവ്യകാരനാഥന്റെ പക്കലേക്ക് സമർപ്പിച്ചിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സമർപ്പിക്കുന്നു കർത്താവേ, എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ, അങ്ങ് ഏറ്റെടുക്കണമേ. ഓ ദിവ്യകാരനാഥ, പൂർണ്ണമായ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, അങ്ങ് ഏറ്റെടുക്കണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യേശുവേ, ഞങ്ങളുടെ ഈ ജീവിതം നല്ല മോട്ടം ഓടുവാൻ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുദിനം ആവശ്യമാണ് കർത്താവേ. ഞങ്ങളുടെ ഇടയിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന ഓ ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷം ഈ കൊച്ചു കൂട്ടായ്മയിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ ജോലി മേഖലകളിലേക്കുമെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ കർത്താവേ. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപികളാണ് കർത്താവേ ഞങ്ങൾ, പാപികളായ ഞങ്ങളുടെ മേലെ അങ്ങയുടെ വലിയ കരുണ വർഷിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ച് ഞങ്ങളുടെ പാപങ്ങളെ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ ഈ സമാപന ദിവസത്തിൽ കർത്താവേ വലിയ വിടുതൽ, വലിയ രോഗസൗഖ്യം ഞങ്ങൾക്ക് തന്നങ്ങ് അനുഗ്രഹിക്കണമേ. ഓ പാപനാത്മാവേ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ, അഭിഷേകത്താ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപങ്ങളുടെ മേലെ കർത്താവേ കരുണ വർഷിക്കണമേ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി Oh.